തിരുവനന്തപുരം വെള്ളാറടയിലെ പാറ ഖനന മേഖല അപകട ഭീഷണിയിലാണെന്ന പ്രദേശവാസികൾ പാറ പൊട്ടിച്ചെടുക്കുന്ന പ്രദേശങ്ങളിലെ മണ്ണിടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ആശങ്ക പരിസ്ഥിതിക്കും ജനജീവിതത്തിനും വെല്ലുവിളി ഉയർത്തുന്ന പാറ ഖനനത്തിനെതിരെ നേരത്തെ ജനകീയ പ്രതിഷേധവും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിലെ അമ്പൂരി ഉരുൾപൊട്ടൽ ആരും മറന്നിട്ടുണ്ടാവില്ല ആ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയുള്ള പാറ ഖനന മേഖലയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളാറടയിലെ ഇയപ്പൊറ്റ എന്ന സ്ഥലത്ത് കടൽഭിത്തി എന്ന പേരിലാണ് വൻകിട യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് പാറകൾ നീക്കം ചെയ്യുന്നത് വർഷങ്ങളായി തുടരുന്ന പാറ പൊട്ടിക്കൽ ഭൂരിഭാഗവും തകർത്തു കഴിഞ്ഞു ഈ മലനിരകൾ കണ്ടില്ലേ ഇതിനേക്കാളും വലിയൊരു മലനിരയായിരുന്നു ഇവിടെ അത് ഇടിച്ചു നിരത്തിയാണ് ഇത്രയും ആക്കിയിട്ടിരിക്കുന്നത് അതിന് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഭൂമിക്ക് അടിയിൽ നിന്നും തുറന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ആണ് ഈ കാണുന്നത് ഇവിടെ ദുരന്തം ഉണ്ടാക്കിയിട്ടാണോ അവിടെ ദുരന്ത നിവാരണം നടത്തേണ്ടത് എന്ന് ഇവർ ആലോചിക്കേണ്ട കാര്യമാണ് ഇതിന് താഴെ താമസിക്കുന്ന പത്തിരുന്നൂറും കുടുംബങ്ങളുണ്ട് ഇവരുടെ ജീവൻ ആര് ഉത്തരം പറയും ഈ മലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാറക്കല്ലുകളാണ് വീട്ടുകാരുടെ ആശങ്ക രാത്രി എളുപ്പം കാലം മൂന്ന് മണി രണ്ട് മണിക്കൊക്കെയാണ് തുടങ്ങുന്നത് വണ്ടി വരക്കും പോകും ഒക്കെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ ഞങ്ങൾ ഏറ്റവും താഴ്വരത്തിരിക്കുകയാണ് അത് ഏത് സമയമാണ് പാറ ഉരുണ്ട് വരണമെന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എൻ്റെ മോന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷമായി എന്നാലീ സൗണ്ടൊന്നും അവന് കേൾക്കാൻ പാടില്ല കേട്ട് കിടക്കാൻ പറ്റില്ല ഷീറ്റിലൊക്കെ വന്ന് കല്ല് ദേ ആ കാണുന്നില്ലേ അത്രയും പൊക്കത്തിലായിരുന്നു പാറക്കെട്ട് ആ പാറക്കെട്ടുകൾ പൊട്ടിച്ചാണ് അറുപതോളം അടിത്താഴ്ചയിൽ കുളമാക്കിയത് കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു തറുപത് താഴ്ചയുള്ള കുളമാണിത് ഇതിനകത്താണ് പണ്ട് ലോറിയൊക്കെ ഇറങ്ങി മൂന്ന് റിങ്ങടിച്ചാണ് താഴെ കല്ലെടുത്ത് വിട്ടിരുന്നത് അതിനായിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി തുടങ്ങിയത് അതിനായിട്ടുണ്ടെങ്കിൽ ഇത് അടി നിർത്തിയതും ഭയങ്കര ഒരാൾ മരിച്ച കുളവും കൂടിയാണ് ഇത് താഴത്തെ തോടിലോട്ട് ഇറങ്ങുന്നത് ഈ വെള്ളമാണ് അപ്പുറത്തെ ൊറ്റ ആയിക്കോണം പാറക്കനന മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മലവെള്ളം കുത്തിയൊലിച്ച് വീടുകളിൽ വെള്ളം കയറിയിരുന്നു ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉൾപ്പെടെ അനുമതി വാങ്ങിയാണ് പ്രവർത്തനമെന്ന് സ്ഥലമുടമ നിയമം അനുസരിച്ച് പൊട്ടിച്ചിട്ടുള്ളത് കാരണം ഇത് മരുന്ന് വെച്ചൊന്നുമില്ല പൊട്ടിക്കുന്നത് വെച്ച് ചിറ്റിയിൽ വെച്ച് പൊട്ടിയാണ് ഇതിലെ പൊട്ടിക്കുന്നത് പൊട്ടിക്കാനുള്ള അനുവാദമുണ്ട് ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകിയിരിക്കുകയാണ് ജനങ്ങൾ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം